നിങ്ങൾ കൊല്ലത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഇലക്ട്രിക് ഓട്ടോകൾ സ്ത്രീകൾ ഓടിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഓട്ടോ ഓടിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചേച്ചിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോ ചേച്ചിയുടെ പേരെന്താണ്? ഷൈനി. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, രണ്ട് മക്കള്. ഇത് ചേച്ചിയുടെ ഓട്ടോ ആണല്ലേ? അതെ. ചേച്ചി എത്ര നാളായിട്ടാ ഓട്ടോ ഓടിക്കുന്നേ? ഞാനിപ്പം ഒരു വർഷവും 4 മാസവും കഴിഞ്ഞു. ഒരു വർഷവും 4 മാസവും 16 മാസം അല്ലേ? അപ്പൊ ഇതിനു മുമ്പേ ചേച്ചി വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഓട്ടോ ഓടിക്കണം എന്ന് തോന്നിയത് എപ്പോഴാണ്? ഓട്ടോ ഓടിക്കണം എന്ന് തോന്നിയത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബ പ്രാരബ്ധത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ എങ്ങനെയാണ് ചേച്ചി ഓട്ടോ ഓടിക്കണം എന്ന് തീരുമാനിക്കുന്നത്? ഓട്ടോ ഓടിക്കണം എന്ന് തീരുമാനിക്കുന്നത് കുടുംബത്തിന് ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഓട്ടോ ഓടിക്കാനാണ് തീരുമാനിച്ചത്. ഓക്കെ. അപ്പം നമ്മൾ റോഡിൽ കുറേ തരത്തിലെ ഓട്ടോകൾ കാണുന്നുണ്ട്. CNG, പെട്രോൾ, ഡീസൽ, അതുപോലത്തെ കുറേ ഓട്ടോകൾ, ഇലക്ട്രിക് ഓട്ടോ ഉൾപ്പെടെ എല്ലാം കാണുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്തുകൊണ്ട് തോന്നി? ഇതാകുമ്പോഴത്തേക്കും പെട്രോൾ അടിക്കണ്ടല്ലോ, പിന്നെ കറണ്ട് ആകുമ്പോഴത്തേക്കും വലിയ ഇത് ചെലവില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വലിയ വണ്ടിക്ക് വലിയ ചെലവ് കാര്യങ്ങളൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ കറണ്ട് ബില്ലും മിനിമം രീതിയാണ്, അതൊക്കെ നോക്കിയിട്ടാണ് റിയോട്ടോറിക്ഷ എടുക്കുന്നത്. ഇത് ഏത് കമ്പനിയുടെ വണ്ടിയാ? മഹീന്ദ്രയുടെ റിയോട്ടോറിക്ഷ. ഓക്കെ. അപ്പം ഇത് എടുത്തിട്ട് ഇപ്പം 16 മാസമായി അല്ലേ? അപ്പം ചേച്ചി എത്ര കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്? 51,355 കിലോമീറ്റർ ഇതുവരെ ഓടി. അപ്പം ഏകദേശം ഒരു 3,200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ ഒരു മാസം? ഒരു മാസം, അതെ, ഏകദേശം. അപ്പം ചേച്ചിക്ക് മാസം ഏകദേശം എത്ര വരുമാനം ഉണ്ടാവും? മാസം എനിക്ക് 35-40 അപ്പൊ ചേച്ചി എത്ര നേരം ചാർജിന് കുത്തിയിടും ഈ വണ്ടി? 4 മണിക്കൂർ. ഏകദേശം 4 മണിക്കൂർ. അപ്പൊ ചേച്ചി നേരത്തെ ഓട്ടോ എടുക്കുന്നതിന് മുമ്പേ ഈ വീട്ടില് ഇലക്ട്രിസിറ്റി ബിൽ എത്രയായിരുന്നു വന്നോണ്ടിരുന്നേ? അന്നേരം 1,500 1,500. ഓട്ടോ എടുത്തതിന് ശേഷം 4,000 നിൽക്കും. 4,000. അപ്പൊ ഒരു 2,000-2,500 രൂപയുടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ചേച്ചി ഓടുന്നതൊക്കെ എവിടൊക്കെയാ ഓട്ടോ ഓട്ടം? ഞാൻ ഇങ്ങനെ വിളിയോട്ടങ്ങൾക്കാണ് കൂടുതലും പോകുന്നത്. പിന്നെ അല്ലാത്ത വിളിയോട്ടം ഇല്ലാത്ത ടൈമിൽ നിനക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ബീച്ചിലോ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നിന്നൊക്കെയുള്ള സ്റ്റാൻഡിലൊക്കെ നിൽക്കാറുണ്ടോ? സ്റ്റാൻഡിൽ പോകാറില്ല. ബാക്കി ഓട്ടോക്കാരന്മാര്, ഇപ്പം ചേച്ചി ഒരു സ്ത്രീയാണല്ലോ, അപ്പം വേറെ ഓട്ടോക്കാരന്മാര് ആണുങ്ങള്, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് ചേച്ചി ഓട്ടോ ഓടിക്കുന്നതോട്? എന്നോട് എല്ലാരും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നു. നല്ല രീതിയിൽ തന്നെ, നല്ല സപ്പോർട്ടാണ് അല്ലേ? ഈ കഴിഞ്ഞ 16 മാസങ്ങളില് ചേച്ചിക്ക് എപ്പോഴെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡന്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പഠിച്ചിറങ്ങിയ സമയത്ത് ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ ഒന്നും സംഭവിച്ചില്ല അല്ലേ? അപ്പോ വണ്ടിക്ക് ഇതുവരെ എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടോ? വണ്ടിക്ക് അങ്ങനെ പറയത്തക്ക കേടുപാടുകളൊന്നും വന്നിട്ടില്ല. ചാർജ് ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക്. ചാർജറിന്? ഓക്കെ. അപ്പം അതിന് എന്താ ചെയ്യുന്നേ? നമ്മള് ഷോറൂമിൽ കൊണ്ടുപോകും, അവർ റിപ്പയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. റിപ്പയർ ചെയ്ത് തരും. അപ്പൊ ചേച്ചി ഈ വണ്ടിക്ക് എത്ര നാൾ കൂടുമ്പോഴാണ് നമ്മള് സർവീസ് ചെയ്യുന്നത്? ആദ്യം സ്റ്റാർട്ടിങ്ങിന് 5,000, പിന്നെ 10,000 വെച്ച് മറിയുമ്പോ. ഓക്കെ. അപ്പൊ ഒരു സർവീസ് ചാർജ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അമൗണ്ട് ആണോ, കോസ്റ്റ് ആണോ വരുന്നത്? ഇപ്പം എത്രയാ, ഒരു വർഷത്തേക്കുള്ളതാണ് അവര് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഇതിന്റെ ഓയിൽ ചേഞ്ചിങ്ങും പിന്നെ എന്ത് ഫുൾ സർവീസ് എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇതിലൊക്കെ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിലാണ്. എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ, നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റി ഇടുന്നതും കൂടെ ഒക്കെ നോക്കിയിട്ടാണ് അവര് ഇടുന്നത്. സാധനങ്ങൾ എന്തെങ്കിലും മാറ്റേണ്ടി വരുമോ? അങ്ങനെ ചിലപ്പോ ബൾബ് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ആകുകയോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. എങ്ങനെ പോയാലും ഇപ്പൊ ഓയിൽ ചേഞ്ചും ഫുൾ സർവീസും കൂടെ ആണെന്നുണ്ടെങ്കിൽ 1,000-1,500. അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് തന്നെയാണ്. അപ്പൊ ഈ ഓട്ടോ എടുത്തതിന് ശേഷം ചേച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ചേച്ചിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടിയത്? പിന്നെ എനിക്ക്
ഈ ഓടി ഓടിയെടുത്ത് തന്നെയാണ് ഈ ഓട്ടോയുടെ കടം തീർക്കാൻ പറ്റിയത്. ഈ പിന്നെ ഹൗസിംഗ് ലോൺ ഉണ്ട്, അതിനകത്ത് എനിക്ക് മാസം നല്ലൊരു എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ പറ്റുന്നുണ്ട്. ഈ വണ്ടിക്കോ ഇല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ചേച്ചിക്കോ എന്തെങ്കിലും പോരായ്മകൾ ഫീലായിട്ടുണ്ടോ? പോരായ്മകളോ ചിലപ്പോൾ ഓട്ടം വിളിക്കുന്ന സമയത്ത് ചാർജ് ഇല്ലാതെ പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരിതേ ഉണ്ട്. അന്നേരം ചിലപ്പോൾ ടൈമിന് ആ ടൈമിൽ ചിലപ്പോൾ ചാർജ് ഇല്ലായിരിക്കും. ആ ഒരു പോരായ്മയുള്ളല്ലാതെയോ ചേച്ചി അത്രയ്ക്ക് ഓടുന്നുണ്ട്, ചാർജ് തികയുന്നില്ലെന്നാണ് പ്രശ്നം. അപ്പൊ ചേച്ചി ഈ ഇലക്ട്രിക് ഓട്ടോ എടുത്ത് ഓടിക്കാൻ തുടങ്ങി, അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ? എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ ഈ വണ്ടിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടും ചേച്ചി ഹാപ്പിയാണോ? ഹാപ്പിയാണ്.